ഹലോ സ്റ്റുഡൻസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ ട്രാൻസ്പോർട്ടേഷൻ എൻജിനീയറിംഗ് ടുവിലെ മൊഡ്യൂൾ വണ്ണിലെ പാർട്ട് ടു സെക്ഷനായിരുന്നു പാർട്ട് വണ്ണിൽ നമ്മൾ കണ്ടത് എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ടു റെയിൽവേ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ ഒരു റോൾ ഇൻ നാഷണൽ ഡെവലപ്മെൻറ്റ് പിന്നെന്തായിരുന്നു മോഡേൺ ഡെവലപ്മെൻറ്റ്സ് ഇൻ റെയിൽവേ ഒക്കെ ആയിരുന്നു ഓക്കെ അപ്പോൾ ഇനിയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അലൈൻമെൻ്റ് എന്താണ് ബേസിക് റെക്വയർമെൻറ്സ് ഓഫ് അലൈൻമെൻറ്റ് എന്താണ് ഫാക്ടേഴ്സ് എഫെക്റ്റിംഗ് ഇറ്റ്സ് സെലക്ഷൻ ആണ് ഓക്കെ അപ്പം ഓരോന്ന് എന്താ നോക്കാം അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ അലൈമെൻറ്റ് എന്താണെന്ന് അറിയണമല്ലോ ഓക്കെ അപ്പം നമ്മൾ ഗ്രൗണ്ടിൽ കൊടുക്കുന്ന റെയിൽവേ ട്രാക്കിൻ്റെ സെൻട്രൽ ലൈനിൽ കൊടുക്കുന്ന ഡയറക്ഷൻ അല്ലെങ്കിൽ പൊസിഷനാണ് നമ്മൾ ട്രാക്ക് അലൈൻമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പം ഒരു അലൈൻമെൻറ്റിന് രണ്ടായിട്ട് പറയാം ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റും കാണും വെർട്ടിക്കൽ അലൈൻമെൻറ്റും കാണും ഹൊറിസോണ്ടൽ അലൈൻമെൻറ്റിൽ നമ്മൾ ആ ഒരു ട്രാക്കിൻ്റെ സ്ട്രെയിറ്റ് പാത്ത് ഏതൊക്കെയാണ് അതിൻ്റെ വിത്ത് ഡീവിയേഷൻസ് ഇൻ വിത്ത് ഹോറിസോണ്ടൽ കേവ്സ് ഇത്ര ഡീൽ ചെയ്യുന്നത് വെർട്ടിക്കൽ അലൈൻമെൻറ്റില് ചേഞ്ചസ് ഇൻ ഗ്രേഡിയൻറ്റും വെർട്ടിക്കൽ കേർവ്സിനെ പറ്റിയായിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒരു ന്യൂ റെയിൽവേ ട്രാക്ക് നമ്മൾ അലൈൻ ചെയ്യുമ്പോൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കണം കാരണം ഒരു ഇൻപ്രോപ്പർ അലൈൻമെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഐദർ അത് ഒരു ഇൻ ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷനെ ബാധിക്കും അവിടെ ഒരു ഹെവി ക്യാപിറ്റൽ ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഒരു മെയിൻ്റെനൻസ് അല്ലെങ്കിൽ വെഹിക്കൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിനെ അത് നല്ലൊരു ലോസസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഓക്കെ അപ്പം വൺസ് ഒരു ട്രാക്ക് എലൈൻ ചെയ്ത് കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ചേഞ്ചസ് വരുത്തുക എന്ന് വെച്ചാൽ ഡിഫിക്കൽട്ടാണ് കാരണം നമ്മളൊരു റെയിൽവേ ട്രാക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഏരിയയിലെ അഡ്ജോയിനിങ് ലാൻഡിൻ്റെ കോസ്റ്റ് കൂടും പിന്നെ അവിടുത്തെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൂടും വർക്കേഴ്സിന് കൊടുക്കേണ്ട എമൗണ്ടിൻ്റെ ഫീസിൻ്റെ എമൗണ്ടിൻ്റെ വാല്യൂ കൂടും അപ്പം ആ അങ്ങനെ ഒരു ചേഞ്ചസ് ഇനി റെയിൽവേ ട്രാക്ക് പിന്നീട് വരുത്തുക എന്ന് വെച്ചാൽ തന്നെ ഒരു ഹെവി ലോസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഉള്ളൊരു കേസാണ് ഓക്കെ അപ്പം മൂവിങ് ഓൺ ടു ബേസിക് റെക്വയർമെൻറ്റ്സ് ഓഫ് ഗുഡ് അലൈൻമെൻറ്റ് റെയിൽവേ എന്ന് പറയുന്നത് ജസ്റ്റ് പ്രോഫിറ്റിന് മാത്രമല്ല അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അവർ ആ റെയിൽവേ യൂസ് ചെയ്യുന്ന പാസഞ്ചേഴ്സിൻ്റെ കംഫോർട്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരു ഐഡിയൽ അലൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇനിയും പറയാൻ പോകുന്ന കുറച്ച് റെക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യണം എന്നാലേ ആ ഒരു അലൈൻമെൻറ്റ് ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതിലെ ഫസ്റ്റ് റെക്വയർമെൻറ്റാണെന്ന് വെച്ചാൽ പർപ്പസ് ഓഫ് ട്രാക്കാണ് ഓക്കെ അപ്പോൾ ഒരു അലൈൻമെൻറ്റ് ഒരു ട്രാക്കിൻ്റെ അലൈൻമെൻറ്റ് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന മുന്നേ നമ്മൾ ആ ഒരു ട്രാക്ക് കൊണ്ട് എന്താണ് പർപ്പസ് റെയിൽവേ അത് എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം വേരിയസ് പർപ്പസ് ഓഫ് ട്രാക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ട്രാൻസ്പോർട്ടേഷൻ സർവീസസ് ഓക്കെ അപ്പം റെയിൽവേസ് പാസഞ്ചേഴ്സിനെ ട്രാവൽ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഗുഡ്സ് കൊണ്ടുപോകാനോ ചിലപ്പം റെയിൽവേ യൂസ് ചെയ്യാറുണ്ട് അപ്പം അതാണ് ആ ഒരു യൂസിന് വേണ്ടിയാണോ നമ്മുടെ ഈ പർട്ടിക്കുലർ ട്രാക്ക് എന്ന് അറിഞ്ഞിരിക്കണം രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ആൻഡ് സ്ട്രാറ്റജിക് പർപ്പസ് എന്ന് വെച്ചാൽ ഡിഫൻസ് പർപ്പസിന് വേണ്ടി രണ്ട് പോയിന്റ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയാണോ ഈ പർട്ടിക്കുലർ റെയിൽവേ ട്രാക്ക് എന്ന് അറിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻ കേസ് എമർജൻസിയുടെ കേസസിൽ ആർമീസിനെ വിത്തിൻ ദി കൺട്രി അവർ ട്രാവൽ ചെയ്യിക്കുന്നത് ഈ ഒരു റെയിൽവേ ത്രൂ ആയിരിക്കും അപ്പോൾ അങ്ങനത്തെ പർപ്പസിന് വേണ്ടിയാണോ എന്ന് അറിയണം അടുത്തത് ലിങ്കിങ് ഓഫ് സെൻറ്റേഴ്സ് എന്ന് വെച്ചാൽ രണ്ട് ട്രേഡ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ട് സെൻറ്റേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യാനാണോ ആ ഒരു പർട്ടിക്കുലർ ട്രാക്ക് എന്ന് അറിയണം നാലാമത് ടു ഓപ്പൺ അഫ് ടു ഓപ്പൺ അപ്പ് ന്യൂ ട്രാക്സ് എന്ന് വെച്ചാൽ ഇതുവരെ റിസോഴ്സസ് ഒന്നും ടാപ്പ് ചെയ്യാത്ത എടുക്കാത്ത ഏരിയ ആണെങ്കിൽ അവിടെ ഒന്ന് റെയിൽവേ ലൈൻസ് പോയിട്ടില്ലായിരിക്കും അപ്പം അങ്ങനെ ഒരു ഏരിയസിലൊക്കെ ഏരിയാസിലോട്ടൊക്കെ പുതിയതായിട്ടായിരിക്കും നമ്മൾ ട്രാക്ക് കൊടുക്കുന്നത് സോ അങ്ങനെ ന്യൂ ട്രാക്ക് അലൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം അടുത്തത് ഷോർട്ട്നിങ് ഓഫ് എക്സിസ്റ്റിംഗ് ട്രാക്ക് ചിലപ്പം ഇപ്പോഴുള്ള ട്രാക്ക് എന്ന് പറയുന്നത് സിക്സാഗ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ അൺഎക്കണോമിക്കൽ ആയിട്ടായിരിക്കും അങ്ങനത്തെ ഏരിയയിൽ നമ്മൾ എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു പുതിയ ട്രാക്ക് കൊടുക്കും സോ ഇത്രയുമാണ് വേരിയസ് പർപ്പസസ് ഓഫ് ട്രാക്ക് ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ന്യൂ ട്രാക്ക് പ്രപ്പോസ് ചെയ്യുമ്പം നമ്മൾ വാല്യൂസും അല്ലെങ്കിൽ ഐഡിയാസും കൊടുക്കുക അടുത്തത് ഫീസിബിലിറ്റി ഓക്കെ അപ്പം നമ്മളൊരു ട്രാക്ക് അലൈൻമെൻറ്റ് നമ്മൾ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ഫീസിബിലിറ്റി സ്റ്റഡിയാണ് ആ ഒരു ഏരിയയിൽ പോയിട്ട് ഫീസിബിലിറ്റി സ്റ്റഡി ചെയ്യും ഫീസിബിലിറ്റി സ്റ്റഡിയിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പർട്ടിക്കുലർ നമ്മൾ പ്രപ്പോസ് ചെയ്ത ട്രാക്ക് എല്ലാ ടെക്നിക്കൽ റെക്വയർമെൻറ്സിനെയും ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ ആ ഒരു ഏരിയയിലെ ജനറൽ പ്ലാനിങ്ങിനെ ആ ഒരു ട്രാക്ക് ഫിറ്റ് ഫിറ്റാകുമോ ഈ എന്ന ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തണം അടുത്തത് എക്കണോമി ഓക്കെ അപ്പം നമ്മൾ പ്രപ്പോസ് ചെയ്ത ട്രാക്ക് ട്രാക്കല്ലേ ട്രാക്ക് അലൈൻമെൻറ്റ് എക്കണോമിക്കൽ ആണോ എന്ന് അറിയണം അതറിയുന്നത് ഇനിയും പറയാൻ വന്ന് കുറച്ച് ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്താൽ മാത്രമേ നമുക്ക് അത് എക്കണോമിക്കൽ ആണോ അല്ലയോന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അതിലെ ഫസ്റ്റ് വൺ ആണ് ഷോർട്ടസ്റ്റ് റൂട്ട് ആണോ ഓക്കെ നമ്മൾ ചൂസ് ചെയ്ത ആ ഒരു അലൈൻമെൻറ്റ് ആ രണ്ട് പോയിന്റ്സുകളും തമ്മിൽ ഉള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും ഡയറക്റ്റ് അറിയണം അടുത്തത് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ മിനിമം ആണോ അപ്പം ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ നമുക്ക് മിനിമം ആക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ലൂസായിട്ടുള്ള എർത്തിൻ്റെ സ്ലോപ്സ് റോക്ക് കട്ടിങ്സ് ഡ്രെയിനേജ് ക്രോസിങ്സ് വാട്ടർ ഷെഡ് ഏരിയ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ നമ്മുടെ ട്രാക്ക് കൊണ്ടുപോവാതിരിക്കുക അപ്പം തന്നെ നമുക്കൊരു ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറയ്ക്കാൻ പറ്റും കാരണം അങ്ങനത്തെ ഏരിയ ആണെങ്കിൽ പിന്നെ അത് നന്നാക്കാൻ നമ്മൾ ഒത്തിരി കാശ് മുടക്കണം ആദ്യമേ തന്നെ ഇനീഷ്യൽ കോസ്റ്റ് തന്നെ സോ അത് അവോയ്ഡ് ചെയ്താൽ തന്നെ നമുക്ക് ഇനീഷ്യൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ കുറയ്ക്കാൻ പറ്റും അടുത്തത് മെയിന്റനൻസ് കോസ്റ്റ് ഷുഡ് ബി മിനിമം മെയിൻ്റെനൻസ് കോസ്റ്റ് എങ്ങനെയാണ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡീപ്പ് ആയിട്ടുള്ള കട്ടിങ്സ് ടണൽസ് ഹെവി ഗ്രേഡിയൻറ് വരുന്ന ഏരിയ അങ്ങ് അവോയ്ഡ് ചെയ്യാം കാരണം ഈ ഹെവി ഗ്രേഡിയൻറ്റ് വരുന്ന ഏരിയയൊക്കെ നമ്മൾ ട്രാക്കിന് വേണ്ടി യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ആ ഒരു ഏരിയ കൂടെ ആ ഒരു ട്രാക്കിൽ കൂടെ എപ്പോഴും ട്രെയിൻ പോയി പോയി അവിടെ ഹെവിയായിട്ടുള്ള വിയർ ആൻഡ് വിയർ ഒക്കെ ആ റെയിൽസിലുണ്ടാൻ ചാൻസ് ഉണ്ട് സോ അത് പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂട്ടാൻ കാരണമാകും അപ്പൊ മെയിൻറ്റനൻസ് കോസ്റ്റ് നമ്മൾ എപ്പോഴും മിനിമം ആക്കി വെക്കണം അതിന് വേണ്ട കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക അടുത്തത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മിനിമം ആക്കണം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മിനിമം ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അച്ചീവ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം പ്രൊവൈഡിങ് ഈസി ഗ്രേഡിയൻ അതുപോലെ തന്നെ അവോയ്ഡിങ് അൺനെസസറി റൈസസ് പിന്നെ അഡോപ്റ്റിങ് ഷോർട്ടസ്റ്റ് ഡയറക്റ്റ് റൂട്ട് അങ്ങ് അഡോപ്റ്റ് ചെയ്യാം ഇത്രയും ചെയ്താൽ തന്നെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും സോ ഇത്രയായിരുന്നു എക്കണോമി പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന കാര്യം അടുത്തത് സേഫ്റ്റി ഓക്കെ അപ്പൊ നമ്മൾ ഒരു ട്രാക്ക് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ട്രാഫിക് എല്ലാം സേഫ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന എന്ന് നമ്മൾ നോക്കണം ഓക്കെ ബോത്ത് പാസഞ്ചേഴ്സ് അതുപോലെ തന്നെ ഗുഡ്സ് ട്രാഫിക്കിനെ യാതൊരുവിധ ആക്സിഡൻസൊന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് നമ്മുടെ ആ ട്രാക്ക് എന്ന് നോക്കണം ഓക്കെ ലാസ്റ്റ് എന്ന് പറയുന്നത് എസ്തറ്റിക് ആസ്പെക്ട്സ് അപ്പോൾ ഒരു റെയിൽവേ ലൈൻ്റെ ഏസ്തറ്റിക് ആസ്പെർട്സിനും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നാലെ ആ ഒരു റെയിൽവേ ജേർണി ചെയ്യുന്ന ആൾക്ക് കംഫോർട്ടബിളും പ്ലസന്റ് ആയിട്ടുള്ള ജേർണി ആകത്തുള്ളൂ ഓക്കെ അപ്പം ദിസ് ക്യാൻ ബി അച്ചീവ്ഡ് ബൈ അവോയ്ഡിങ് ദി വ്യൂ ഓഫ് ബോറോ പിറ്റ്സ് യൂസ് ഓഫ് ട്രാൻസിഷൻ കേർവ്സ് എക്സെട്ര വെച്ചാൽ ഇപ്പം നമ്മൾ ഇൻ കേസ് ഒരു ഒത്തിരി കോഴിയൊക്കെ ഉള്ള ഒരു ഏരിയ കൂടെയാണ് അതിന്റെ സൈഡിൽ കൂടെ നമ്മുടെ ട്രാക്ക് പോകുന്നതെങ്കിൽ നമുക്ക് ആ ട്രെയിനിൽ കൂടെ പോകുമ്പോൾ ഒരു പേടിയായിരിക്കും അയ്യോ അങ്ങോട്ട് വീഡിയോ ഇല്ലയോ എന്നൊക്കെ അപ്പം അതുപോലെ വലിയ കേവ് ഒക്കെ ഉള്ള ഏരിയ ആണെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടാണെങ്കിൽ നോക്കുമ്പോൾ അപ്പം അങ്ങനത്തെ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ നോക്കുക അപ്പം അപ്പം തന്നെ നമുക്ക് ഒരു കംഫർട്ടബിൾ അല്ലെങ്കിൽ ഒരു പ്ലസൻറ്റ് റെയിൽവേ ജേണി നമുക്ക് പറയാൻ പറ്റും അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടം എങ്ങനെയാണ് ഒരു ബ്യൂട്ടിഫുൾ നാച്ചുറൽ സറൗണ്ടിങ്സ് ഒക്കെയുള്ള ഒരു ഏരിയയിൽ കൂടെ ട്രാക്ക് പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇരുന്ന് ഒരു സന്തോഷമൊക്കെ വരുന്നത് കംഫോർട്ടബിളായിരിക്കും നമ്മൾ സോ ഇത്രയായിരുന്നു വേരിയസ് റെക്വയർമെൻറ്റ്സ് ഫോർ ആൻ ഐഡിയൽ അലൈൻമെൻറ്റ്